ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിലെ വസതിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ശബ്ദ സംപ്രേഷണങ്ങൾ എന്ന് ധരിച്ചാൽ അത് തെറ്റിദ്ധാരണയായി ആണോ കാണേണ്ടത്? അത് ശരിയായൊരു ധാരണയായിട്ട് വേണ്ടേ കാണേണ്ടത്? കേരള ഘടകത്തിന് ആവശ്യമുള്ളതെല്ലാം ചോദിക്കാനും വാങ്ങാനും അവർ സാധിക്കുകയും എന്നാൽ ഘടകകക്ഷികൾക്ക് വേണ്ടി ചോദിച്ചു വാങ്ങുവാനുള്ള ഇച്ഛാശക്തി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ആ അടവ് നയം ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഈ എൻ ഡി എ മാത്രമല്ല, ഒരു പാർട്ടിയും പാടില്ല. പക്ഷേ ഇടതുപക്ഷ പാർട്ടി അവർ ഭരണത്തിൽ വന്നു, എത്രയോ ആളില്ലാത്ത പാർട്ടി വരെ അവരുടെ ഗ്രൂപ്പിലുണ്ട്. അവർക്ക് വരെ അതിനകത്ത് ഭരണം കിട്ടിയ ശേഷം അത് ചില കോർപ്പറേഷനും ഇടവും എല്ലാം അവർ കൊടുത്തു. യു ഡി എഫ് വന്നപ്പോഴും അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുമാത്രം പോസ്റ്റുകൾ ഇന്നും ഫില്ല് ചെയ്യാതെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ്, അതായത് കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന പോസ്റ്റുകൾ ഇന്നും 4 കൊല്ലമായിട്ടും മാറ്റി എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ സ്ഥാനം തേക്ക് നിയമിക്കുവാൻ സാധിച്ചിട്ടില്ല. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള നേതൃത്വം അത് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ബി ഡി ജെ എസിനെ പറ്റി തള്ളി പറയുന്നുണ്ട്. ഇന്നലെ മിസ് ഗോവിന്ദൻ ചാനലിൽ പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ പറച്ചു കേട്ടാൽ ഇന്ന് ചെങ്ങന്നൂര് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സജി ചെറിയാനെ തോപ്പിച്ചെടുക്കാൻ ണമെന്ന് പോലും താല്പര്യമുണ്ടോ എന്ന് എന്നെ കുട്ടികളിൽ സംശയിച്ചാൽ അത് തെറ്റു പറയാൻ സാധിക്കുമോ? പറഞ്ഞത് ഞാൻ പറയാം. ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ മിസ് ഗോവിന്ദൻ പറയുകയാണ് ബി ഡി ജെ എസിനെ കൂട്ടുള്ള വർഗീയ പാർട്ടികളുമായി ഞങ്ങൾക്കൊരു കൂട്ടുമില്ല, ഞങ്ങളുടെ ഘടകകക്ഷികളായി അവരെ ഒരിക്കലും ഞങ്ങൾ ചേർക്കുകയില്ല എന്ന് പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ അനവസരത്തിൽ ഇതുപോലുള്ള അനാവശ്യ പ്രസ്താവന അനിവാര്യമായിരുന്നു. പാർട്ടി സെക്രട്ടറി എന്നതിൽ പാർട്ടി സെക്രട്ടറി എന്താ പറഞ്ഞത്? ബി ഡി ജെ എസ് എൻ ഡി എ വിട്ടുപോകണമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഗോവിന്ദൻ അങ്ങനെയല്ല പറഞ്ഞത്. ബി ഡി ജെ എസ് വർഗീയ പാർട്ടിയാണ്, അവരുമായി ഞങ്ങൾക്ക് കൂട്ടുബന്ധമില്ല, ഞങ്ങളിലേക്ക് ഞങ്ങളെ, അതായത് ഇടതുപക്ഷത്തിലേക്ക് അവരെ കൂട്ടുക പോലും ചെയ്യില്ല. നാം ഒന്ന് ആലോചിക്കണം, ഇങ്ങനെ കൂട്ടുകയില്ലെന്ന് പ്രഖ്യാപിച്ച എത്ര പേരെ ഇവരെല്ലാം കൂട്ടുപിടിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ കൂട്ടുപിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് പോലും നടത്തണമെന്ന് ചിന്തിക്കുന്ന ഇടതുപക്ഷം, അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം, മിസ്റ്റർ ഗോവിന്ദൻ മതേതരത്തെ പറ്റി പറയുമ്പോൾ ഈ മിസ്റ്റർ ഗോവിന്ദൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ എൽ ഡി എഫിനകത്ത് മതേതര പാർട്ടിയാണോ ഉള്ളത്? നാഴികക്ക് 4 വട്ടം മതേതരം പറയുമ്പോൾ ഐ എൻ എ എന്ന് പറയുന്ന കക്ഷി അവരുടെ കൂടെ ഉണ്ട്, എൽ ഡി എഫിനോട് കൂടിയുണ്ട്. ഐ എൻ എ, ഐ എൻ എൽ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ്, അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ ഒരു കഷണം കയ്യിലുണ്ട്. ഇവരൊക്കെ മതേതര പാർട്ടിയാണോ? അപ്പോൾ ഇത് അത് പറയുമ്പോൾ എന്ത് പറയും? അത് ഞങ്ങളുടെ അടവ് നയമാണ്. ചിലത് പറയുമ്പോൾ മതേതരം പറയും, ചിലത് പറയുമ്പോൾ അവരെ കൂട്ടിയത് അടവ് നയമാണ്. ഇങ്ങനെ പല മുഖത്തിൽ ആരും സംസാരിക്കുന്നത് ശരിയല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതരം എന്ന് പറയുന്ന ഒന്നില്ല. മതേതരം എന്ന് പറയുന്നത് അതൊരു കള്ളനാണയമാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും പിൻബലം നേടിയും അവരെ പറയുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയും ഒക്കെ മത്സരത്തിൽ അഖിലേന്ത്യാ ലെവലിൽ പോലും നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മതേതരം പറഞ്ഞ് ആളുകളെ കവളിപ്പിക്കാൻ നോക്കുന്നതല്ല ശരി. ഇങ്ങനെ മതേതരം 10 പ്രാവശ്യം ഉരുവിച്ചാൽ നുണ നേരാകുകയില്ല. മാത്രമല്ല ബി ജെ പി മതേതരം അല്ല വർഗീയ പാർട്ടിയാണ് എന്ന് നമ്മളെല്ലാം പറയുമ്പോൾ ഇന്ത്യയിൽ ബി ജെ പി എങ്ങനെ ഭരിക്കുന്നു? മാത്രമല്ല 29 സംസ്ഥാനമുള്ള
എന്നെനിക്ക് തോന്നുന്നു. 21 സംസ്ഥാനത്തും ബി ജെ പി ഭരിക്കുന്നു, അത് ബി ജെ പി എൻ ഡി എ ഭരിക്കുന്നു. 15 സംസ്ഥാനത്ത് ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുന്നു. ഈ വിമർശിക്കുന്ന പാർട്ടികളൊക്കെ എവിടെ എത്തി? ഈ മതേതരം പറയുന്ന പാർട്ടികൾ എവിടെ നിൽക്കുന്നു? കീഴ്പോട്ട് കീഴ്പോട്ട് വന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഈ മതേതര പാർട്ടി എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാതെ യഥാർത്ഥ സത്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ജനവിധി നേടാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. സി പി എമ്മിന്റെ നിലപാടിന് അനുകൂലമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം സി പി എമ്മിന്റെ നിലപാട് പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്. ആ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ബി ഡി ജയസ് ബി ജെ പി എൻ ഡി എ വിട്ടു പോകണമെന്നാണ് പറഞ്ഞത്. എങ്ങോട്ട് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ ഇദ്ദേഹം കടത്തിവിട്ടിരിക്കുകയാണ്, ബി ഡി ജെ എസ് വർഗീയ പാർട്ടിയാണ്, ഞങ്ങളുടെ കൂടെ കൂട്ടുന്ന പ്രശ്നമേ ഇല്ല. ഈ അനവസരത്തിൽ അദ്ദേഹം അങ്ങനെ അത് പറയാമോ? അപക്വമായ ഒരു പ്രസ്താവനയായിപ്പോയില്ലേ ഈ അവസരത്തിൽ? നിങ്ങൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞപ്പോൾ, ഇന്ന് നിങ്ങൾ എന്നെ സമീപിക്കുമ്പോൾ, ഞാൻ ഇന്നലെ അത് കേട്ടപ്പോൾ അതിന് ഞാൻ മറുപടി പറഞ്ഞില്ല എങ്കിൽ ഗോവിന്ദന് ഇവിടെ സെൻട്രൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയം വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. മലബാർ രാഷ്ട്രീയമായിരിക്കും അദ്ദേഹത്തിന് അറിയാവുന്നു, സെൻട്രൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയം അദ്ദേഹം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് പാർട്ടി സെക്രട്ടറി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ ഡി എ വിട്ടുപോകണമെന്ന് പറഞ്ഞത്. ബി ഡി ജെ എസ് ശക്തമായ ഒരു മത്സരം ചെങ്ങന്നൂർ നടക്കുകയാണ്. ഞാൻ മുൻപേ മാൻ മുമ്പേ എന്ന നിലയിൽ നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതുപോലുള്ള പ്രസ്താവന, അപക്വമായ പ്രസ്താവന അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കോ സ്ഥാനാർത്ഥിക്കോ ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുകയാണ്. അവിടെ ത്രികോണ മത്സരമാണ്. അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം നല്ല സ്ഥാനാർത്ഥികളാണ്. ഇനിയും ചിലരൊക്കെ വരുന്നുണ്ട്. ആരും മോശം സ്ഥാനാർത്ഥി എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. സജി ചെറിയാറുണ്ട്, കോൺഗ്രസിൻ്റെ ഉണ്ട്, ശ്രീധരൻപിള്ളയുണ്ട്. ഇനിവരെല്ലാം ഒന്നിനൊന്ന് മെച്ചമായ മാന്യന്മാരായ, വ്യക്തിപരമായി പറഞ്ഞാൽ അവരെല്ലാം ഓരോ രീതിയിലും മിടുക്കന്മാർ തന്നെയാണ്. ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. അത് നമുക്ക് വോട്ടെണ്ണമ്പലേ പറയാനൊക്കെയുള്ളത്. കാരണം ഇപ്പൊ കൺവെൻഷൻ ആദ്യം നല്ല ഭംഗിയായിട്ട് കൺവെൻഷനെല്ലാം നടന്നു, പ്രവർത്തനമെല്ലാം നടന്നു, പിന്നെ ഒന്ന് താറിപ്പോയി. ഇനി തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുത്ത ശേഷം, വിഡ്രായൽ ശേഷമേ പ്രവർത്തനത്തിന്റെ ആക്കവും ചൂടും എല്ലാം ഉണ്ടാവും. അപ്പോ ഇവരെല്ലാം രംഗത്തുണ്ടാകും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ഇവര് മൂന്ന് പേര് തമ്മിൽ ശക്തമായൊരു മത്സരം, ചെങ്ങന്നൂർ തീപാറുന്ന മത്സരം ഉണ്ടാകും. ആ തൈപാറുന്ന മത്സരത്തിൽ ആര് ജയിക്കും, ആര് തോക്കുമെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ കാത്തിരുന്ന് കാണേണ്ടിരിക്കുന്നു. ഇപ്പൊ പറയാൻ സാധിക്കില്ല. ഈ സമയത്ത് ഇപ്പോൾ ബി ഡി ജെ എസ് നിസ്സഹകരണം തുടരുകയാണ്. ഇനി ഇപ്പോൾ ഇലക്ഷൻ ആവാൻ അധികം ദിവസമില്ല, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ബി ഡി ജെ എസ് ഇതേ നിസ്സഹകരണം തന്നെയാണ് തെരഞ്ഞെടുപ്പ് വരെ പോകുന്നതെങ്കിൽ നിലവിൽ ശ്രീധരൻപിള്ളക്ക് കിട്ടിയ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? താങ്കൾ ചോദിച്ച പ്രസക്തമായ ഭാഗമാണ്. ബി ഡി ജെ എസ് കൂടെ ഉണ്ടായത് കൊണ്ടാണല്ലോ ശ്രീധരൻപിള്ളക്ക് കഴിഞ്ഞ പ്രാവശ്യം 40,000 വോട്ട് കിട്ടിയത്. 2,000 വോട്ട് മാത്രം ബി ജെ പിക്ക് ഉണ്ടായിരുന്ന പാർട്ടിയിൽ നിന്ന് 40,000 വോട്ടായി മാറിയത് ശ്രീധരൻപിള്ളയുടെ സ്വന്തം ബന്ധങ്ങൾ കഴിവുകൊണ്ടും ആകാം. അതോടൊപ്പം അതിനുപരി ബി ഡി ജെ എസ് ഇതിൻ്റെ ശക്തമായ പിൻബലവും അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ബി ഡി ജെ എസ് അതിന് പിന്മാറിയാൽ സ്വാഭാവികമായിട്ടും ശ്രീധരൻപിള്ളയ്ക്ക് ആ വോട്ട് കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ബി ഡി ജെ എസ് നാളെ ശ്രീധരൻപിള്ളയ്ക്ക് ആയിട്ട് സെറ്റിൽ ചെയ്ത് അല്ലെങ്കിൽ സെൻട്രലിൽ നിന്ന് എല്ലാ ആനുകൂല്യം കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. അവർ കൊടുത്ത് പ്രഖ്യാപിച്ച് ആ പാച്ചപ്പ് ചെയ്താൽ പോലും അത് ആ വ്രണം രണ്ടു കൊല്ലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുരിതവും ദുഃഖവും പ്രതിഷേധവും ആ വിടവും വ്രണവും പെട്ടെന്ന് ഈ 5-10 ദിവസം കൊണ്ട് ഉണങ്ങി കരിഞ്ഞ് തീർന്ന് അണികളിലേക്ക് അത് അലിഞ്ഞു ചേർന്ന്
ഒരൈക്യത്തോടുകൂടി എന്തുമാത്രം ചെന്നെത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആയി വരുന്നു, നോമിനേഷൻ കൊടുത്തല്ലേ ഉള്ളു. നോമിനേഷൻ കൊടുത്ത് വിഡ്രോയലൂടെ കഴിയണം. വിഡ്രോയലൂടെ കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളുടെ പിക്ചർ വ്യക്തമായി വരും. വ്യക്തമായി കഴിയുമ്പോൾ എസ് എൻ ഡി പിക്ക് ഒരു നിലപാട് ഏതായാലും ഉണ്ടാവും. ആ വ്യക്തമായ നിലപാട് എസ് എൻ ഡി പി യോഗം കൗൺസിലുമായി ചർച്ച ചെയ്ത ശേഷം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കും. എന്നാൽ തന്നെ അതിൻ്റെതായ പ്രയാസം കിടക്കല്. നിങ്ങൾ എണ്ണയിട്ട് ഇത്രയോ നാൾ വേദനിപ്പിച്ച് വേദനിപ്പിച്ചിട്ട് ഇന്ന് നേരെ എണ്ണയിട്ടാൽ ആ വേദനയുടെ പ്രയാസവും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറി തീരുക സുഹൃത്തെ. അതിൻ്റെ പ്രയാസം അണികളിൽ ഇത്രയും നാളുകളായി പുകഞ്ഞു നിൽക്കുന്ന ഒരു വികാരമാണ്. ആ വികാരം ഒറ്റ ദിവസം കൊണ്ട് അണയും എന്നും ആരും പ്രതീക്ഷിച്ചാൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ല, അപമാനിക്കപ്പെടുകയല്ല. അവര് ഏതായാലും ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അവർക്ക് കൺവെൻഷൻ നടക്കണ്ടേ? പക്ഷെ അവർ അപമാനിക്കല്ല, അവർ മര്യാദ കാണിച്ചു. ബി ഡി ജെ എസ് വരട്ടെ വരട്ടെ എന്ന് കണക്കാക്കി അവരുടെ കൺവെൻഷൻ എത്രയോ നീട്ടി, എത്രയോ ദിവസം നീട്ടി ബി ഡി ജെ എസ് വരികയില്ല എന്നൊരു ഉറപ്പിച്ച ഒരു തീരുമാനത്തെ ആണ് എന്ന് മനസ്സിലായപ്പോൾ അവസാനം അവർ കൺവെൻഷൻ നടത്തി. അപ്പൊ അതിന് നമുക്ക് ബി ഡി ജെ എസിനെ അവർ അപമാനിച്ചു എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അത് എന്റെ അഭിപ്രായമല്ല, അത് ബി ഡി ജെ എസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തീരുമാനിക്കുന്ന കാര്യമാണ്. അത് അവരാലോചിക്കുന്ന കാര്യമാണ്. ഞാൻ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ നല്ലൊരു അവസരമാണ്. ഇപ്പോ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇപ്പൊ താരം ബി ഡി ജെ എസ് ആണ്. അപ്പൊ ബി ഡി ജെ എസ് ഇപ്പൊ താരമായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് ബി ഡി ജെ എസിനെ അകത്തു നിന്നും പുറത്തു നിന്നും പലരും കുത്തുകയും ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ബി ഡി ജെ എസ് ആരാണ്, എന്താണ് അവരുടെ ശക്തി, എന്താണെന്ന് കാണിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന നിലയിൽ ചെങ്ങന്നൂർ സ്ഥാനാർത്ഥി നിർത്തി മത്സരിപ്പിച്ച് ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് ഒരു അടി കൊടുത്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് വ്യക്തിപരമായി തോന്നിയതാണ്. അത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു അത് അവർ തയ്യാറല്ലെന്ന് പറഞ്ഞ് പോട്ടെ. കാരണം ബി ഡി ജെ എസിനെ എപ്പോഴും ഇവിടെ ഈക്രി പാർട്ടിക്ക് വരെ പണവും വെച്ച് നടക്കണ ഈ കാലഘട്ടത്തിൽ നല്ല വോട്ട് വാങ്ങി എത്രയോ സ്ഥലങ്ങളിൽ വോട്ട് വാങ്ങി ബി ഡി ജെ എസിനെ വളരെ കൊച്ചാക്കി പറയുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്കും ഒരു അറിവ് ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. എൻ ഡി എ പരിഗണിക്കുന്നില്ല, ആര് പറഞ്ഞു? എല്ലാവരും പരിഗണിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വോട്ട് വേണമെന്ന് എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ഡി എ ഒരു പറയുണ്ട്. കോൺഗ്രസ്സുകാരനിൽപ്പെട്ട അവരും പ്രസ്താവന ഓരോന്നും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒരാൾ പറയുന്നുണ്ട് ബാ ബാ എന്നും പറഞ്ഞ് ഓടിക്കുന്നു സുരേഷ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞില്ല ആരുടെ വോട്ട് ഞങ്ങൾക്ക് എതിരല്ല, ബി ഡി ജെ എസ് പോകരുത്, എൻ ഡി എ വിട്ടുപോരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. അങ്ങനെ എപ്പോഴും ബി ഡി ജെ എസിനെ സംബന്ധിച്ചിടത്തോളം ബി ഡി ജെ എസിൻ്റെ വോട്ട് വേണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇവരെല്ലാം. ഇവർ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇതെല്ലാം ബന്ധപ്പെടുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വോട്ട് അവിടെ മാത്രമല്ല, അവിടെ വോട്ട് കുറവാണെന്നുണ്ടെങ്കിലും കോട്ടയം ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് പ്രസക്തമാണ്. ഏറെ വോട്ട് അവിടെയുണ്ട്. മാണി സാറിനെ അവിടെ അവഗണിച്ചാലും ഒരിക്കലും കോട്ടയം ജില്ലയിൽ അദ്ദേഹത്തെ അവഗണിക്കാൻ ഒക്കുന്ന വ്യക്തിയല്ല. കോട്ടയം ജില്ല മാത്രമല്ല, ഇടുക്കി കോട്ടയം ജില്ലകളിലെയും മാണി സാറിൻ്റെ സ്വാധീനത്തെ അവഗണിക്കാൻ ഒക്കുന്ന ഒരു വ്യക്തിത്വം അല്ല മാണി സാർ. ശ്രീധരൻപിള്ള വന്നിരുന്നു, നേരത്തെയും വന്നിരുന്നു. എനിക്ക് വ്യക്തിപരമായ ശ്രീധരൻപിള്ളയോട് വളരെ ഇഷ്ടമാണ്. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ലായറാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, മാന്യനാണ്. അദ്ദേഹം
ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിനായിട്ട് വന്ന അവസരത്തിൽ ആദ്യം തന്നെ വന്ന് എന്നെ കണ്ടിരുന്നു. വ്യക്തിപരമായി ഒരുപാട് കൊല്ലം, എനിക്ക് തോന്നുന്നു 10-20 കൊല്ലമായിട്ട് ഞങ്ങൾ തമ്മിൽ വ്യക്തിബന്ധം നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് ഇന്നലെ അദ്ദേഹം വന്നിരുന്നു, നോമിനേഷൻ ഇന്ന് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. എനിക്ക് എന്നോട് പറഞ്ഞു, ചേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം 100% ശരിയാണ്, വ്യക്തിപരമായി എനിക്കിതിനോട് പറയുന്നതിനോട് പൂർണ്ണമായും യോജിപ്പാണ് എനിക്കുള്ളത്. ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ NDA പ്രശ്നങ്ങൾ തീർത്തിക്കേണ്ടത് ആവശ്യമാണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, എഴുതി കൊടുത്തതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതും അതല്ലെങ്കിൽ അതിൻ്റെതായ പ്രതിഫലനം ചെങ്ങന്നൂരിൽ ഉണ്ടാകുമെന്നുള്ള സൂചന. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ വസതിയിൽ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പല വിഷയങ്ങൾ, KM മാണി വിഷയം, PS ശ്രീധരൻപിള്ളയും തമ്മിലുള്ള കൂടിക്കാഴ്ച, അതോടൊപ്പം തന്നെ LDFലേക്കും UDFലേക്കുമുള്ള ക്ഷണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് കേരള ഘടകം, BJPയുടെ കേരള ഘടകം തങ്ങളെ വഞ്ചിച്ചു എന്നുള്ള വിധത്തിൽ തന്നെയാണോ വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണം എന്ന് പറയുന്നത്. ഘടക കക്ഷികൾക്ക് വേണ്ടത് നേടിക്കൊടുക്കുന്നതിൽ BJP കേരള ഘടകം പരാജയപ്പെട്ടു. അക്കാര്യത്തിൽ LDFനെയും UDFനെയും കണ്ട് അവർ പഠിക്കണം. LDF അധികാരത്തിൽ വന്നു, അവർക്കൊപ്പമുള്ള ഘടക കക്ഷികൾക്ക് അവർ വേണ്ടത് ചെയ്തു. UDF നേരത്തെ വന്നിരുന്നു, അന്ന് അവർക്കൊപ്പമുള്ള ഘടക കക്ഷികൾക്ക് അവർ വേണ്ടത് ചെയ്തു. പക്ഷേ തങ്ങളുടെ ഘടക കക്ഷികൾക്ക് വേണ്ടത് നേടിയെടുക്കാൻ BJP സംസ്ഥാന ഘടകത്തിന് കഴിയുന്നില്ല. അവർക്ക് വേണ്ടുന്നത് അവർ നേടിയെടുക്കുന്നുണ്ട്, പക്ഷേ ഘടക കക്ഷികൾക്ക് വേണ്ടുന്നത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ LDFിൻ്റെ മതേതരത്വം പറച്ചിൽ, അത് കപടമാണ്. ആ LDFൽ INL അടക്കമുള്ള പാർട്ടികൾ ഉണ്ട് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു.